ഹലോ അപ്പോൾ എല്ലാവർക്കും ചില്ലി ഫ്ലേക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ലിവിങ് റൂം ഡീപ്പ് ക്ലീനിങ് ആണ് അപ്പോൾ നമ്മളുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണ് ലിവിങ് റൂം അപ്പം അതേപോലെ നമ്മളെ ഗേറ്റിനോട് അടുത്തിട്ടുള്ള ഇതും ലിവിങ് റൂമാണ് അപ്പോൾ എപ്പോഴും പൊടി ഉണ്ടാവും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നതിനെ കൊണ്ട് ഉള്ള ആ ഒരിതും എപ്പോഴും നമ്മളെ ലിവിങ് റൂമിലുണ്ട് നമ്മൾ ക്ലീനിങ്ങിൻ്റെ സമയത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് ആ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റിയൊക്കെ വെക്കും കേട്ടോ അതൊരു പ്രത്യേക സുഖമാണ് നമുക്ക് അല്ലേ വന്നിട്ട് കാണുമ്പോൾ ഒരു സമാധാനമാണ് അപ്പോൾ നമ്മൾ എടുത്തു വെച്ച മുറി ഇടക്കിടക്ക് വന്ന് നോക്കിയിട്ടൊന്ന് വെറുതെ നോക്കി നിൽക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഒരുവിധം എല്ലാവരും അങ്ങനെ തന്നെ ആവാനാണ് കേട്ടോ ചാൻസ് നമ്മൾ ക്ലീൻ ചെയ്ത ഏരിയ അങ്ങനെ ഇടയ്ക്ക് വന്ന് നോക്കാനൊക്കെ രസമാണ് അപ്പോൾ വീടെപ്പോഴും ക്ലീനായിരുന്നാൽ നമ്മളെൻ്റെ പകുതി നല്ല സുഖമായിട്ടുണ്ടാവും അപ്പോൾ ഈ വീഡിയോയിൽ ഒരു കുഞ്ഞ് ഡീപ്പ് ക്ലീനിങ് ആണ് കാണിക്കുന്നത് അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ വേഗം വീഡിയോയിലേക്ക് ഇടക്കാം യൂഷ്വലി ഞങ്ങൾ ഡീപ് ക്ലീൻ ചെയ്യാറ് രണ്ട് മാസത്തിലും ഒരിക്കലാണ് പക്ഷേ ഇടയ്ക്ക് അങ്ങോട്ടൊക്കെ മാറിപ്പോവും അങ്ങനെ മാറിയൊരു സമയാണിത് ഇപ്പോൾ നല്ല പൊടി പിടിച്ചിട്ട് ഡീപ് ക്ലീൻ ചെയ്യാൻ പറ്റിയ സമയമാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് കുഷേൻ കവേഴ്സൊക്കെ മാറ്റുകയാണ് കുറച്ചായി പൊടി പിടിച്ചിരിക്കുന്നു അപ്പോൾ അത് മാറ്റുകയാണ് അതേപോലെ ഇതുപോലത്തെ ഒരു ബാസ്ക്കറ്റ് നമ്മൾ ഡീപ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ലോത്തൊക്കെ അതിലിടാം അതേപോലെ കുഷേനൊക്കെ ഇവിടുന്ന് മാറ്റുകയാണ് നെക്സ്റ്റ് മേൽ പൊടിയാ വേണ്ടിയിരിക്കാൻ ഒരു ആപ്രിൻ കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ ഒരു മാസ്ക് ഇടുന്നുണ്ട് മാസ്ക് നിർബന്ധമാണ് കേട്ടോ അലർജി ഉള്ളവർക്ക് പ്രത്യേകിച്ച് അപ്പോൾ ഞാൻ മേലെ നിന്ന് താഴോട്ടാണ് ക്ലീൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മളെ ഫർണിച്ചറുകളൊക്കെ കുറച്ചെണ്ണ ഞാൻ മാറ്റി ഇടുകയാണ് വലുത് ഒക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് കാരണം റൂം കുറച്ച് ചെറുതാണ് അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്യാൻ ബുദ്ധിമുട്ടാവും അപ്പോൾ ഞാൻ ഫസ്റ്റ് കേട്ടൻസൊക്കെ മാ ഊരിക്കയാണ് അപ്പോൾ ഞാൻ കേട്ടൻ മാറ്റുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ വാഷ് ചെയ്യാനിടയാണ് അപ്പോൾ എല്ലാം കർട്ടൻസും ഞാൻ മാറ്റുന്നുണ്ട് അപ്പോൾ കർട്ടനൊക്കെ നമ്മൾ ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് മാറ്റുകയാണ് ഏറ്റവും നല്ലത് ആ കർട്ടൻ തന്നെ ഇടുന്നേലും പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ടി വി അതേപോലെ സോഫ ഒക്കെ ഇങ്ങനെ കവറിടാം അതിന് ശേഷം നമ്മൾ ഡസ്റ്റിങ് സ്റ്റാർട്ട് ചെയ്യാം സാധാരണ നമ്മൾ മാറാല കോലില്ലേ അത് വെച്ചിട്ട് ഇതാണ് ഏറ്റവും നല്ലത് വേറെ ഒരു സാധനം ഇതിനെ മാറ്റാൻ പറ്റില്ല ഇതാണെങ്കിൽ നല്ല ക്ലീൻ ആയി കിട്ടും അപ്പം ഇങ്ങനത്തെ ഒരു കോല് വെച്ചിട്ട് നമുക്ക് ഫ്രെയിമും അതേപോലെ എന്താ പറയുക സീലിങ്ങും ഒക്കെ നന്നായിട്ട് ഒന്ന് ഡസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ ജനറലായിട്ടുള്ള വല്ലാണ്ടുള്ള പൊടിയൊന്നും പെ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റും അതിനുശേഷം ഒരു ടവൽ വെക്കണം ഒന്ന് കുറച്ച് നനഞ്ഞ ടവലും ഒന്ന് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ടവലും ആ ഡ്രൈ ആയ ടവൽ നിങ്ങൾ ഫുൾ ഡീപ് ക്ലീനിങ്ങിൻ്റെ സമയത്ത് നനയ്ക്കാൻ പാടില്ല നെക്സ്റ്റ് ഞാൻ മേലേ താഴോട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അതാണ് ഏറ്റവും സുഖം അപ്പം ഞാൻ പിന്നെ ഷെയ്ഡ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഫസ്റ്റ് ഡസ്റ്റ് ചെയ്യും അതിന് ശേഷം ആ വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് തുടച്ചെടുക്കും അതേപോലെ തന്നെ കേട്ടൻ റോഡും നിങ്ങൾ ഡ്രൈ ക്ലോത്ത് വെച്ച് ആദ്യം ഒന്ന് ഡസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ പൊടിയും വെള്ളവും ഒക്കെ കൂടി അങ്ങോട്ട് ഇതായി ഇതായിപ്പോവും നമ്മൾ ആദ്യം വെറ്റ് ക്ലോത്ത് വെച്ചിട്ട് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഞാൻ നമ്മളുടെ വിൻഡോസ് ഡോറൊക്കെ തുറന്നിടുകയാണ് അപ്പം തന്നെ ഒരു ഒരു നല്ലൊരു സുഖമായിട്ടോ വിൻഡോ ഒക്കെ തുറന്നിടുമ്പോൾ ചിലപ്പോൾ വിൻഡോ തുറക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക നമ്മൾ ആ വിൻഡോ തുറക്കൂലന്നുള്ളത് ഡീപ്പ് ക്ലീനിങ്ങിൻ്റെ സമയത്താണ് ഇങ്ങനത്തെ സത്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക കാരണം ഡെയിലി തുറക്കാത്ത വിൻഡോസ് ആകുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലതൊക്കെ തുറക്കാൻ അങ്ങനെ ഞാൻ എല്ലാ വിൻഡോസും തുറന്നു നെക്സ്റ്റ് ഞാൻ വിൻഡോ ഡസ്റ്റ് ചെയ്യാണ് വിൻഡോ ഡസ്റ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് മാത്രമല്ല അതേപോലെ തന്നെ വിൻഡോൻ്റെ ബാക്കും ഡസ്റ്റ് ചെയ്യണം എന്നാലേ ഫുള്ളായിട്ട് പൊടി പോവുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ പിന്നെയും ഈ പൊടി തന്നെ നമ്മളെ വിൻഡോൻ്റെ മേലെ വന്നിട്ടുണ്ടാവും അപ്പം ഞാൻ രണ്ട് വിൻഡോ ആണുള്ളത് ആ രണ്ട് വിൻഡോൻ്റെ പൊടി ഉള്ളെന്നും അതേപോലെ തന്നെ പുറത്തു നിന്നും ഡസ്റ്റ് ചെയ്യുകയാണ് പുറത്തുനിന്ന് ഡസ്റ്റ് ചെയ്യുമ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇങ്ങനത്തെ ജനൽ അടയ്ക്കുന്ന ആ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് പൊടി വരും അപ്പോൾ ആ ഒരു ഭാഗം തുടയ്ക്കാൻ മറക്കരുത് അതേപോലെ ജനലിൻ്റെ മേലുള്ള ഭാഗം തുടയ്ക്കണം എന്നാൽ അല്ലെങ്കിലാണ് നമ്മൾ നേരത്തെ ഡോറ് തുറക്കാൻ ബുദ്ധിമുട്ടിയില്ലേ ജനൽ അതുപോലെ ആവുക അപ്പം ഇങ്ങനെയൊക്കെ തുടക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേ കാലത്തേക്ക് പിന്നെ പൊടീൻ്റെ അധികം ഉണ്ടാവില്ല പിന്നെ നമ്മൾ തുടയ്ക്കാൻ മറന്നു പോകാതെ തുടയ്ക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മളുടെ ഡോറ് മെയിൻ ഡോറും അതിൻ്റെ മേൽഭാഗമൊക്കെ നന്നായിട്ട് തുടയ്ക്കണം പിന്നെ നമ്മൾ ഫ്രെയിംസാണ് ക്ലീൻ ചെയ്യേണ്ടത് ഫ്രെയിംസ് എല്ലാം കൂടെ ഒരുമിച്ച് താഴെ വെക്കണ്ട അതായിരിക്കും നല്ലത് ബിക്കോസ് എല്ലാം കൂടി വെച്ച് കഴിഞ്ഞാൽ നമുക്കത് മാനേജ് ചെയ്യാനും അത് തട്ടിപ്പൊട്ടാനൊക്കെ ചാൻസാണ് അപ്പോൾ ഓരോന്നും ഓരിയിട്ട് ക്ലീൻ ചെയ്യുകയാണ് നല്ലത് ഫ്രെയിം ക്ലീൻ ചെയ്തപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത് കാരണം ഫ്രെയിം താഴോട്ടെടുത്തപ്പോൾ അതിൻ്റെ ബാക്കിൽ എത്ര പൊടിയായിരുന്നു എന്നറിയോ ഭയങ്കര പൊടിയായിരുന്നു നമ്മൾ പ്രതീക്ഷിച്ചേലും പൊടിയായിരുന്നു അങ്ങനെ ഫ്രെയിമുകളൊക്കെ നമ്മൾ ഊരുക അപ്പം തന്നെ ക്ലീൻ ചെയ്യുക അപ്പം തന്നെ തിരിച്ച് അങ്ങോട്ട് വെക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് അപ്പം ഞാൻ അങ്ങനെയാണ് എല്ലാം ചെയ്തത് ഓരോന്നെടുക്കുക ക്ലീൻ ചെയ്യുക എല്ലാം തിരിച്ച് വെക്കുക പിന്നെ എന്നെ ഞെട്ടിച്ചതാണ് ഈ ഒരു ഫ്രെയിം ഈ ഒരു ഫ്രെയിം നമ്മളധികം ഊരാറില്ല കാരണം അത് തിരിച്ച് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അപ്പോൾ അതും ഊരിയപ്പോൾ അതിൻ്റെ ബാക്കിലുള്ള സാധനങ്ങൾ കണ്ടപ്പോൾ തന്നെ ഞെട്ടിപ്പോയി അപ്പം നിങ്ങൾ ക്ലീൻ ചെയ്യുമ്പോൾ അത് നോക്കിയാൽ മതി ബാക്കിലൊക്കെ ഭയങ്കരമായിരിക്കും അപ്പോൾ ഞാൻ ഫ്രെയിം എടുത്തപ്പോൾ തന്നെ കണ്ടില്ലേ പല്ലീൻ്റെയൊക്കെ ഒരു സ്ഥലമാണ് ഫ്രെയിമിൻ്റെ ബാക്കിലൊക്കെ അപ്പം അങ്ങനെ എല്ലാ ഫ്രെയിമും ക്ലീൻ ചെയ്തു നെക്സ്റ്റ് നമുക്ക് ഫാനാണ് ക്ലീൻ ചെയ്യാറുള്ളത് ഇത് ഞാൻ ഒരുപാട് മുമ്പ് യൂട്യൂബിൽ തന്നെ ഏതോ ഒരു വീഡിയോയിൽ കണ്ടതാണ് നമ്മൾ പില്ലോ കവർ വെച്ചിട്ട് ലീഫ് ക്ലീൻ ചെയ്യാം ഇത് ബെസ്റ്റ് മെത്തേഡ് ആട്ടോ കാരണം ഇങ്ങനെ ക്ലീൻ ചെയ്യുമ്പോൾ താഴേക്ക് പൊടി വീഴില്ല നമുക്ക് മുഖത്തേക്കൊക്കെ വീഴില്ല അല്ലെങ്കിൽ ഇത് വെച്ച് തട്ടുമ്പോഴൊക്കെ നമ്മൾ കോലി വെച്ച് എല്ലാം തട്ടുമ്പം താഴോട്ട് ഭയങ്കരമായിട്ട് വീഴും ഫാൻ ക്ലീൻ ചെയ്യുമ്പോൾ ഇതാകുമ്പോൾ നല്ല സുഖം കിട്ടും മേൽഭാഗമൊക്കെ നന്നായി ക്ലീനാവും പിന്നെ ജസ്റ്റ് നമ്മളൊന്ന് തുടച്ചാൽ മാത്രം മതി പിന്നെ നെക്സ്റ്റ് നമ്മളെ വിൻഡോസ് ഒരുവിധം ഡസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞില്ലേ അപ്പോൾ ഇനി വിൻഡോസൊക്കെ ഞാൻ തുടക്കുകയാണ് അപ്പോൾ ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് നന്നായിട്ട് തുടക്കുക അതേപോലെ തന്നെ ഫേർണിച്ചേഴ്സും അതായതൊക്കെ ജനറൽ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ല ഫേണിച്ചേഴ്സൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗവും ഡസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഫേണിച്ചറൊക്കെ ഞാൻ പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ക്ലീൻ ചെയ്തിടാറുണ്ട് പ്രത്യേകിച്ച് അതിൻ്റെ കുഷേനൊക്കെ ഞാൻ വാക്ക്ം ചെയ്യാറുണ്ട് കാരണം കുട്ടികളുള്ളതുകൊണ്ട് അവരിങ്ങനെ കളിക്കുന്നതിനെ കൊണ്ട് ഇനി ഒരു ഡസ്റ്റ് അലർജി വരണ്ടാന്ന് വെച്ചിട്ട് നെക്സ്റ്റ് അതേപോലെ ടി വി സ്റ്റാൻഡും ടി വി സ്റ്റാൻഡിലും പിന്നെ വലിയ പൊടിയൊന്നും ഇല്ലായിരുന്നു കാരണം ഞാൻ ടി വി സ്റ്റാൻഡും റെഗുലറായിട്ട് ഞങ്ങൾ വീട്ടിൽ തുടക്കുന്നതാണ് അതുകൊണ്ട് താഴെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഈസി ആയിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം അതൊക്കെ തുടച്ചു പിന്നെ ഈ ഒരു സ്റ്റാൻഡ് ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ കുറേ സ്പേസ് കൺസ്യൂമിങ് ആണ് കേട്ടോ നമ്മളെ റൂമിൽ അതുകൊണ്ട് ഇതൊന്ന് മാറ്റുക എന്നുള്ള പ്ലാനിലാണ് ഞാൻ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചു നെക്സ്റ്റ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കിട്ടും ഇപ്പോൾ നമ്മളെ ക്ലീനിങ് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് നിലമൊക്കെ ഒന്ന് നന്നായിട്ട് അടിച്ചു വാരി പിന്നെ ഒന്ന് ജസ്റ്റ് തുടച്ചു വിട്ടു ഇപ്പം എന്ന് പറയുന്നത് ഡസ്റ്റ് മുഴുവൻ പോയിട്ടുണ്ടാവില്ല കേട്ടോ നമ്മളെ റൂമിൽ നിന്ന് അപ്പം ജസ്റ്റ് ഒരു ഇനീഷ്യൽ ആയിട്ടുള്ള അടിയും തുടയുവാണിത് അത് കഴിഞ്ഞാൽ ഞാൻ നമ്മളെ ലാഡറൊക്കെ റൂമിൽ നിന്ന് ഒന്ന് മാറ്റി വെക്കുകയാണ് എന്നിട്ട് നമ്മളെ ഫേണിച്ചറൊക്കെ അറേഞ്ച് ചെയ്തിടുകയാണ് അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇനി ബുദ്ധിമുട്ടാണ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഫേണിച്ചറൊക്കെ അതിൻ്റെതായ സ്ഥാനത്തേക്ക് തിരിച്ചിടുകയാണ് അമ്മയും ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട് എല്ലാവരും ചോദിക്കലുണ്ട് അമ്മ എന്താ വീഡിയോയിൽ വരാത്തതെന്ന് ഇന്ന് അമ്മ എങ്ങനെയോ വീഡിയോയിൽ വന്നിട്ടുണ്ട് അങ്ങനെ ഒരുവിധം സോഫയൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടു ഇനി ഒന്നുകൂടെ നമ്മൾ അടിച്ചു വാരിയിട്ട് ഒന്ന് ജസ്റ്റ് തുടച്ചിടണം എന്നാലേ പൊടിയൊന്നു പോകുള്ളൂ ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ഭാഗത്തേക്കും ബാ ബാക്കിയുള്ള റൂമുകളിലേക്കൊക്കെ പിന്നെയും പൊടിയാവുകയുള്ളു ഇവിടുന്ന് ചവിട്ടിയിട്ട് സോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടുക അതിന് ശേഷം ഞാൻ ഫേണിച്ചറ് നമ്മളെന്താണ് കോഫി ടേബിൾ കോഫി ടേബിൾ ഒക്കെ പൊസിഷനിൽ ഇട്ടു പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റി പിന്നെ നമ്മളെ പുതിയ കേട്ടയിൻസ് ഇട്ടു ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഫിനിഷിങ് ആയിട്ടോ ഹുഡ് ക്ലീനിങ്ങിൻ്റെ അങ്ങനെ എല്ലാ സൈഡിലും കേട്ടേൺസൊക്കെ ഇട്ടു അപ്പോൾ തന്നെ നമ്മളെ പകുതി പരിപാടി കഴിഞ്ഞു ഇനിയാണ് എന്താ നമ്മൾ ആ ടേബിൾ ചേഞ്ച് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞില്ലേ അവിടെ ഞാൻ ജസ്റ്റ് ഒരു പ്ലാന്റ് പോലത്തെ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ് കേട്ടോ അത് അത് വെച്ചു പ്ലാന്റ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടം എന്താണ് എല്ലാ വീഡിയോയിലും പ്ലാന്റ് വെക്കുന്നതെന്ന് വിചാരിക്കേണ്ട പിന്നെ അതിൻ്റെ സൈഡിൽ ഒരു ഇതും കൂടെ വെച്ചു വിളക്കും കൂടെ വെച്ചു പിന്നെ നമ്മുടെ ടി വി സ്റ്റാൻഡിൻ്റെ താഴെയുള്ള വലിപ്പിൽ സാധാരണ ടി വി റിലേറ്റഡ് സാധനമാണ് വെക്കാറ് പക്ഷേ ഞാൻ നൈനൂൻ്റെ ബുക്ക്സ് അങ്ങനത്തെ ടോയ്സ് അവളുടെ കളർ പെൻസിൽസ് ഒക്കെയാണ് വെക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കളിക്കാനും എടുക്കാനും എളുപ്പമാണ് അതേപോലെ തന്നെ അവൾ വൃത്തികേടാക്കിയിട്ടില്ല എല്ലാം ഇതിൽ തന്നെ തിരിച്ചു കൊണ്ടുവച്ചോളും പിന്നെ നമ്മളുടെ മാഗസീൻസൊക്കെ ഞാൻ ഈ ഒരു ഷെൽഫിലാണ് വെക്കാറുള്ളത് പിന്നെ നമ്മൾ കുഷിയൻ കവേഴ്സൊക്കെ മാറ്റി കുഷേൻ കവേഴ്സ് ഒക്കെ വെച്ചു പിന്നെ നമ്മളുടെ കോഫി ടേബിളിൻ്റെ മേലത്തെ ആ ഒരു പീസൊന്ന് മാറ്റി വെക്കുകയാണ് ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി വെച്ചപ്പോൾ നമ്മളുടെ വീട് റൂം ആ റൂമിൻ്റെ ക്ലീനിങ് കഴിഞ്ഞു ഇപ്പം തന്നെ നല്ലൊരു സുഖമാണ് കേട്ടോ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് കാണാനും മാത്രമല്ല എയറൊക്കെ ഒന്ന് ഫ്രഷായ ഒരു ഫീലും ഉണ്ട് നല്ലൊരു സുഖമുണ്ട് റൂം നിങ്ങൾക്ക് തന്നെ എന്താ പറയുക നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും നമുക്ക് ആ ഒരു മാറ്റം നല്ലൊരു രസമാണ് ഒരു മോർണിംഗ് വ്യൂവും ഇത് നീറ്റ് വന്ന ഉടനെ ഇത് കാണുമ്പം നല്ലൊരു സമാധാനമാണ് ഈ വീഡിയോ അപ്പം എല്ലാവർക്കും ഇഷ്ടമായിന്ന് വിചാരിക്കുന്നു നമുക്ക് ഉള്ള നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഇനിയും കാണാം അതുവരെ ടാറ്റാ